വ്യവസായങ്ങളുടെ വ്യവസായമായ വൈദ്യുതി മേഖലയിൽ രാജ്യത്തിനാകെ മാതൃകയായി പൊതുമേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന കേരളത്തിന്റെ ഊർജമായ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ ജനോപകാരപ്രദമായ എല്ലാവിധ പദ്ധതികളും ആവിഷ്കരിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും നേതൃത്വം നൽകുന്ന കർഷകരുടെയും സാധാരണക്കാരുടെയും ഭാഗത്തു നിന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ കേരളത്തിന്റെ ബഹുമാനനായ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർക്കാണ് ഒല്ലൂരിന്റെ ജനനായകനും കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ രാജൻ അവർക്കളുടെയും തൃശൂരിന്റെ ആരാധനായ മേയർ ശ്രീ എം കെ വർഗീസ് അവർക്കളുടെയും നടത്തറ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങി ജനപ്രതിനിധികളുടെയും ജനനേതാക്കളുടെയും സാന്നിധ്യത്തിൽ പുതിയതായി നിർമ്മാണം പൂർത്തിയാക്കിയ നടത്തറ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തെളിയുന്ന ദീപത്തിന്റെ വെളിച്ചം പോലെ ജനങ്ങളുടെ ഈ ഓഫീസുമായി ബന്ധപ്പെടുന്ന എവരുടെയും ജനങ്ങളുടെ മനസ്സിലും വെളിച്ചം നിറയ്ക്കുന്നതിന് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്നതിന് കൂടി ബഹുമാനനായ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അവർക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനരായ ജനപ്രതിനിധികളോടൊപ്പം ഈ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ടുള്ള ശിലാഫലക അനാച്ഛാദനം ബഹുമാനനായ മന്ത്രി നിർവഹിച്ചിരിക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിനായി ബഹുമാനനായ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് ശ്രീ രാജൻ, ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി, റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ സെയിം ജോർജ്, സ്വാഗതം ശ്രീ ശ്രീ സുരേഷ്കുമാർ ഡയറക്ടർ വിതരണ വിഭാഗം, മുഖ്യാതിഥിയായ ശ്രീ വർഗീസ് തൃശൂർ മേയർ, മറ്റ് ശ്രീമതി വിദ്യാരാജേഷ്, മറ്റ് വേദിയിലുള്ള ജനപ്രതിനിധികളെ, രാഷ്ട്രീയ പാർട്ടിയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആദ്യം അധ്യക്ഷനെവിടെ സൂചിപ്പിച്ചത് ഞാൻ മറുപടി പറഞ്ഞിട്ട് ബാക്കി പ്രസംഗം തുടങ്ങാം. അധ്യക്ഷനോട് പ്രസംഗിച്ചത് പറയുമെന്നും വേണ്ട, അദ്ദേഹം പറഞ്ഞാൽ മതി. നമ്മൾ ഏതൊക്കെ ചെയ്യാനുള്ള സാധ്യത, എന്തൊക്കെ സാധിക്കുമെന്നുള്ളത് നോക്കി അത് ചെയ്തു തരും എന്നുള്ളതാണ് ഞാൻ ഈ ഉറപ്പ് പറയുന്നത്. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല, അദ്ദേഹം പറഞ്ഞാൽ മതി, ചെയ്തു തരും. അത് അടുത്ത് തന്നെ അതിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് അതിനുള്ള ഏർപ്പാട് ചെയ്യുമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, KSBL EMC സ്ഥാപനങ്ങളുടെ സംയുക്ത ശ്രമമായി ഷോർട്ട് സർക്യൂട്ടിലുള്ള അഗ്നിബാധ ഒഴിവാക്കാനുള്ള അടിയന്തര നടപടികൾ ഇന്ന് തന്നെ സ്വീകരിക്കുന്നതാണ്. ഓളക്കര മുതലായ കോളനികളുടെ വൈദ്യുതി പ്രശ്നങ്ങൾ പരിഹരിക്കാനായി കൂടുതൽ ജീവനക്കാരെ പോസ്റ്റ് ചെയ്ത് അത് ശ്രമിക്കാനുള്ള ശ്രമം നടത്തി. അല്ലെങ്കിൽ ഞാനത് കോളനിയിൽ പറഞ്ഞപ്പോൾ, നമ്മൾ 75 കൊല്ലമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇപ്പോഴും 75 കോളനികളിൽ വിളിച്ചെത്തിയിട്ടില്ല കേട്ടോ. അതിനുവേണ്ടി ഒരു പ്രത്യേകമായ പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. അത് സമയബന്ധിതമായി ഈ വർഷം തന്നെ അത് എല്ലാ കോളനികളിലും ലൈറ്റ് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. നമ്മളൊക്കെ വൈദ്യുതി വിളക്ക്, നമ്മുടെയൊക്കെ കുട്ടികളൊക്കെ അതിൽ പഠിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ലൈറ്റേ കാണാത്ത കുട്ടികളുണ്ട് ഇവിടെ നാട്ടിൽ, കേരളത്തിൽ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു വലിയ തീവ്രശ്രമം, രാധാകൃഷ്ണ മിനിസ്റ്റർ, ഞങ്ങളും മിനിസ്റ്ററും ഒക്കെ ആയിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെയും റവന്യൂവിൻ്റെയും എല്ലാ സഹായത്തോടുകൂടി, തദ്ദേശ ഭരണ സ്ഥാപനത്തോടുകൂടി അത് എത്തിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നു. ഈ വേദിയിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലേ തറക്കല്ലിട്ടു, ഇത്രയും വേഗം പൂർത്തിയാക്കുന്ന ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. പൂർത്തിയാക്കിയ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും ബന്ധപ്പെട്ട എല്ലാ ജീവനക്കാരെയും പ്രത്യേകം അഭിനന്ദിക്കുക. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പത്രത്തിൽ കണ്ടില്ലേ, ദിവസവും ഓരോ വാർത്ത വരികയാണ് ഇലക്ട്രിസിറ്റിയെ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത് അല്ലേ. എപ്പോഴാണ് ചാർജ് വർദ്ധന വരിക എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ രാജ്യം ഇതൊക്കെ സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്, ആ ഒരു വലിയ പാതയിലാണ്. ഇപ്പൊ വൈദ്യുതിയുടെ നിയമവിധിഗതി ഇപ്പൊ അത് പാസ്സാകുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്ത് തടസ്സം വന്നാലും അവരത് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അത് പാസ്സാകുമെന്നാണ് തോന്നുന്നത്. ഇപ്പൊ വിതരണം അങ്ങനെ വന്നാൽ ഇപ്പോൾ വിതരണവും പോലും സ്വകാര്യ വ്യക്തികളുടെ ഇപ്പോൾ എത്തും. അതിൻ്റെ ബലം എന്താ ഉണ്ടാകുക? ഇപ്പോൾ നമ്മൾ പാവപ്പെട്ട
ഹരിജനങ്ങളെ പട്ടികജാതിക്കാർക്ക് 100 യൂണിറ്റിന് താഴെയുള്ളവർക്ക് ഒക്കെ സബ്സിഡി കൊടുത്തിട്ടാണ് ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കുന്നത് അത് ഉയർന്ന ആളുകൾക്ക് കുറച്ച് ചാർജ് കൂട്ടി കൊടുത്ത് അത് ക്രോസ് സബ്സിഡി കൊടുത്തിട്ടാണ് കൊടുക്കുന്നത് ആ സംവിധാനം പോകും അപ്പോൾ വിതരണ രംഗം നല്ല ആളുകളെ അവർ കൈയടക്കും നമ്മളൊന്നും പെർമിഷനേ വേണ്ടാതെ കൈയടക്കുമ്പോൾ ഇവിടെ താഴെത്തട്ട പാവപ്പെട്ട ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്ന് ചേരാൻ പോകുന്നത് അതൊരു ഭയാനകമാണ് അതുകൊണ്ടാണ് നമ്മൾ നിയമസഭ തന്നെ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി അതിനെ എതിർത്തത് പക്ഷെ എന്നാലും അത് വരുന്നതാണ് ഇപ്പോൾ പ്രവർത്തനം കണ്ടാൽ തോന്നുന്നത് ഇപ്പോൾ കൽക്കരി ക്ഷാമം മൂലം ഒരു വൈദ്യുതി ഒരു വലിയ പ്രതിസന്ധിയിലിരിക്കുന്നതാണ് അതിലിപ്പോൾ ഒരു പുതിയ നിബന്ധന കൊണ്ടുവന്നു കേന്ദ്ര ഗവൺമെൻറ് ഇറക്കുമതി കൽക്കരി നിർബന്ധമായും ഉപയോഗിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് എന്താ കൊണ്ടുവന്നു പറയും എത്ര ശതമാനം ഉപയോഗിക്കണം എന്ന് പറഞ്ഞു എന്താ വെച്ചാൽ പല ആളുകളും വിദേശത്ത് കൽക്കരി ഖനികൾ തുടങ്ങിയിട്ടുണ്ട് അല്ലേ നമ്മുടെ അദാനിയൊക്കെ ആസ്ട്രേലിയയിൽ കൽക്കരി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ വലിയ അത്ര വലിയ ബിസിനസ്സൊന്നും ഇല്ലാണ്ടിരിക്കും ഇപ്പോൾ 20% വന്നാൽ എല്ലാവിടെയും നിർബന്ധമായും അതെടുക്കണമെന്ന് നിയമം കൊണ്ടുവന്നു നിയമം കൊണ്ടുവന്നാൽ അതിന്റെ ചാർജ് വർദ്ധനയ്ക്കനുസരിച്ചിട്ട് ഇവിടെ നമ്മുടെ ചാർജും വർദ്ധിക്കും ആ നിർബന്ധമായും മാസം നിർബന്ധമായും ഈ ഇറക്കുമതി ചെയ്ത സ്റ്റേഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി വാങ്ങണം എന്നുള്ളൊരു നിബന്ധനയും കൂടി കൊണ്ടുവന്നു അതുകൊണ്ടാണ് അവർക്ക് തന്നെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള അനുമതിയും കൊടുത്തു അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ വേണം തീരുമാനിക്കാൻ ഇതിപ്പോൾ മാസം തോറും വൈദ്യുതി ചാർജിൽ വ്യതിയാനം വരുത്താൻ വൈദ്യുതി വിതരണ കമ്പനികൾക്ക് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയില്ലാതെ വൈദ്യുതി കഴിയുന്ന വൈദ്യുതി ചട്ട ഭേദഗതി 29/12/23 തരും അതുകൊണ്ടാണ് ഈ 9 പൈസ കൂടിയത് റെഗുലേറ്ററി കമ്മീഷനോ ഇലക്ട്രിസിറ്റി ബോർഡോ അറിഞ്ഞിട്ടല്ലാതെ വന്നത് അതാണ് പുതിയ നിയമം 16/2/2000 കേന്ദ്ര റെഗുലേറ്ററി ഉത്തരവ് പ്രകാരം യൂണിറ്റിന് 50 രൂപ വരെ വില ഈടാക്കാൻ അവർക്ക് അധികാരം കൊടുക്കുക പീക്ക് അവറില് അവിടെ 50 രൂപയാണ് അവർ ചാർജ് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ നിർബന്ധിതരും അതാണ് പുതിയ നിയമം പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിനെയോ ഇലക്ട്രിസിറ്റി മന്ത്രിയോ ഗവൺമെന്റിനെയോ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതാണ് പുതിയ നിയമം ആ അതിനെതിരായിട്ടാണ് നമ്മൾ അത്രയും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചത് ഇന്നത്തെ പത്രത്തിൽ തന്നെ പവർ ഹൈവേ മാർക്കറ്റിൽ നമ്മൾ വാങ്ങണം ഗ്യാസിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി ആണെങ്കിലും അത് മേടിക്കാൻ നമ്മൾ നിർബന്ധിതരാണ് ഇറക്കുമതി കൽക്കരി ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്താൻ മുഴുവൻ നിലയങ്ങളും പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഊർജമന്ത്രാലയം കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിറക്കി സംസ്ഥാന വിതരണ കമ്പനികൾക്ക് സർക്കാർ കുടിശ്ശികയുണ്ടെങ്കിൽ അതാണ് കേട്ടോളൂ ഉണ്ടെങ്കിൽ ആ സർക്കാരുകൾക്ക് കടമെടുപ്പ് പരിധിയെ ബാധിക്കുന്ന കേന്ദ്ര നിർദ്ദേശവും സർക്കാർ കുടിശ്ശികയുള്ള വിതരണ കമ്പനികൾക്ക് ലോൺ നൽകരുന്ന RBIക്ക് നൽകിയ കേന്ദ്ര നിർദ്ദേശവും വൈദ്യുതി മേഖലയിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി വാങ്ങിച്ച കമ്പനികൾക്ക് പണം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ലോണും വിതരണവും സ്റ്റേറ്റിനുള്ള ലോൺ അടക്കലും എന്നെ ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ നിയമം വന്നിരിക്കുന്നത് ഇപ്പോൾ 1 റുപ്യ പോലും അവരുടെ അഡാനിയോ അംബാനിയോ തരുന്ന ഇലക്ട്രിസിറ്റിക്ക് 1 റുപ്യ പോലും റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനമൊന്നും വേണ്ട അവർ പറഞ്ഞ റേറ്റിന് ഇപ്പോൾ കൊടുക്കണം പിന്നീട് നിങ്ങൾ റെഗുലേറ്ററി കമ്മീഷനിൽ തീരുമാനിക്കുക എന്നാണ് വരുന്നത് ഇത് ഒരു പ്രത്യേക അടിയന്തരാവസ്ഥ പോലെയാണ് ഇപ്പോൾ ഇത് നടക്കുന്നത് ഇത് നമുക്ക് മറികടക്കണമെങ്കിൽ നമ്മൾ ഒറ്റ കമ്പനിയായിട്ട് നിലനിർത്താൻ വേണ്ടി തീരുമാനിച്ച് മറ്റുള്ള വിതരണം ട്രാൻസ്മിഷൻ അതൊക്കെ വേറെയാണെങ്കിലും നമ്മൾ ഒറ്റ കമ്പനിയായി നിർത്തി ഇത് പ്രതിസന്ധി മറികടക്കണമെങ്കിൽ നമ്മളെല്ലാവരും കൂട്ടായി ശ്രമിച്ചാൽ മാത്രമുള്ളൂ ഇത് ബോർഡും ജീവനക്കാരും എല്ലാവരും കൂടി ഇത് ചെലവ് ചുരുക്കി വൈദ്യുതിയുടെ വിതരണം മറ്റ് പ്രൈവറ്റുകാരോട് മത്സരിക്കുന്ന രീതിയിൽ പ്രാപ്തരാക്കിയില്ലെങ്കിൽ ഇത് നിൽക്കാൻ വലിയ പ്രയാസമാണെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതിനത് കാരണം നമ്മൾ തന്നെയാണ് കാരണം കുറച്ച് നമ്മളാണ് എന്താ വെച്ചാൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഉൽപ്പാദനത്തിൻ്റെ 70% നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് 30% മാത്രമേ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ അതിൽ കാരണക്കാരും നമ്മളാണ് എത്രയോ കൊല്ലമായി നമ്മുടെ ഉൽപ്പാദന മേഖലയിൽ നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല ഏറ്റവും സാധ്യതയുള്ള സ്ഥലം നമ്മളാണ് തമിഴ്നാട്ടിനെയോ കർണാടകത്തിനേക്കാളും എത്രയോ ഇരട്ടി സാധ്യതയുണ്ട് നമുക്ക് 3000 TMC വെള്ളം ഇവിടെയുണ്ട് ഇവിടെ അധ്യക്ഷനോട് സൂചിപ്പിച്ചു അല്ലേ ഹൈഡ്രൽ പ്രോജക്ടിനെ കുറിച്ച് ചെറിയൊരു സൂചന പറഞ്ഞു 3000 TMC വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഇറിഗേഷനും ഇലക്ട്രിസിറ്റിക്കും കൂടി 300 TMC ഉപയോഗിക്കുന്നുള്ളൂ ഇടുക്കിയിൽ നമുക്ക് എത്രയാ പറയുക ഒരു യൂണിറ്റിന് 55 പൈസയെ ചെലവ് വരുന്നുള്ളൂ അതാണ് നമ്മൾ 20 റുപ്യ വരെ ഇന്നലത്തെ ഭേദഗതി വരെ 50 റുപ്യ വരെ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്
അപ്പോൾ നമ്മൾ ഹൈഡ്രൽ പ്രോജക്റ്റിലേക്ക് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതിൻ്റെ ഒരു ദോഷം നമ്മളിപ്പോൾ അനുഭവിക്കുകയാണ്. ഈ ഗവൺമെൻറ് വന്ന ശേഷം ഒരു ചെറിയ തുടക്കം അതിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഇടുക്കി ഡാമിലുള്ള നിലവിലുള്ള ശമ്പ ഉപയോഗിച്ചുകൊണ്ട് 800 MW ശേഷിയുള്ള ഇടുക്കി സുവർണ ജൂബിലി പദ്ധതി, 240 MW ശേഷിയുള്ള ലക്ഷ്മി, 210 MW ശേഷിയുള്ള പൂയംകുട്ടി എന്ന പദ്ധതികൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി സംയുക്തമായി ചേർന്ന് നടപ്പാക്കാൻ ഒരാലോചന നടത്തുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി യോജിച്ച് സംയുക്തമായി നടത്താൻ, അത് വന്നാൽ നമുക്ക് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കേണ്ട ആശ്രയം വരില്ല, നമുക്ക് ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കൊടുത്താലേ നമ്മുടെ അവിടെ വ്യവസായങ്ങൾ വരുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇതിനു പുറമെ നിലവിലുള്ള സംരക്ഷണം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന 200 MW ശേഷിയുള്ള ശബരിഗിരി പദ്ധതിയുടെ 2ാം ഘട്ടവും നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള 200 MW ശേഷിയുള്ള മറ്റു പദ്ധതികളിൽ നിന്ന് സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള പരിപാടിയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉൽപാദനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് ആരും അറിയാത്തതാണ്. 472 MW ശേഷിയുള്ള വൈദ്യുതികൾ സംസ്ഥാനത്ത് പൂർത്തിയാക്കി ഈ വർഷം ഈ ഗവൺമെന്റ് വന്ന ശേഷം. ഇതിൽ 38.5 MW ജലവൈദ്യുതി പദ്ധതിയും 434 MW പുനരുപയോഗ ഊർജ പദ്ധതികളുമാണ്. 106 MW അധിക വൈദ്യുതി ഉൽപ്പാദിക്കുന്ന 3 പദ്ധതികൾ 2023 മെയ് മാസത്തിൽ പൂർത്തിയാകും. ഇതോടെ ഈ സർക്കാർ അധികാരത്തിൽ ഏറ്റെടുത്ത ശേഷം അധികമായി ഉൽപ്പാദിക്കുന്നവയെ 578.5 MW ആകും. 140.10 MW 22 പദ്ധതികൾ ഉടനെ നിർമ്മാണം തുടങ്ങും. 1569 MW ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി സുവർണ ജൂബിലി പദ്ധതി മൂഴിയാർ 2ാം ഘട്ടം 300 MW, ലക്ഷ്മി 248, കാരപ്പാറ കുരിയാർപ്പറ്റി ഇവിടെ തൃശ്ശൂരും കൂടി കൊണ്ടുള്ളതാണ്. ചാലക്കുടി പുഴയുടെ ഫ്ലഡ് കൺട്രോളും കൂടി ഉദ്ദേശിച്ചിട്ടാണ് അത് കൊണ്ടുവരുന്നത്. പൂയംകുട്ടി 201 അഞ്ച് വൻകിട പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ മിണ്ടാതിരുന്നതാണ്, ആ ഭാഗത്ത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അത് വന്നാൽ നമുക്ക് ഏറ്റവും ചീപ്പായി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനും സാധിക്കും. കൃഷിക്കാർക്കും കർഷക തൊഴിലാളിക്കും വ്യവസായികൾക്കും ചീപ്പായി കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കൊടുത്താലേ നമ്മുടെ ഇവിടെ വ്യവസായങ്ങൾ വരുള്ളൂ. ട്രാൻസ്ഗ്രിഡ് പദ്ധതി അടുത്ത 3 ദശാബ്ദങ്ങളാവശ്യം വൈദ്യുതി പ്രസരണ ശൃംഖല നടപ്പാക്കും. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ തെക്കേയറ്റം നിന്നും വടക്കേയറ്റം വരുന്ന 400 kV പവർ ഹൈവേ തയ്യാറാകുന്നതോടെ കേരളത്തിൽ എല്ലായിടത്തും ഗുണമേന്മയുള്ള വൈദ്യുതി ഉറപ്പുവരുത്താൻ നമുക്കാകും. വൈദ്യുതി പ്രസരണ മേഖലയിൽ കാലയളവിൽ 6220 kV സബ്സ്റ്റേഷനുകൾ ഉൾപ്പെടെ 14 സബ്സ്റ്റേഷനുകൾ പൂർത്തിയാക്കി. ഈ ഗവൺമെന്റ് വന്ന ശേഷം 10 സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണം ആരംഭിച്ചു. ഈ വർഷം മെയ്യിൽ കോട്ടയത്ത് സർക്കാരിന്റെ 2ാം വാർഷികം സംഘടിപ്പിക്കുന്ന 100-ദിന പരിപാടിയുടെ ഭാഗമായി 400 kV സബ്സ്റ്റേഷനും തലശ്ശേരിയിൽ 220 kV സബ്സ്റ്റേഷനും പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. സേവനം വാതിൽപ്പടി പദ്ധതിയിൽ എല്ലാ സെക്ഷനുകളും വ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ സേവനം ഉപഭോക്താക്കളും ഉപയോഗിക്കേണ്ടതാണ്. ഉപഭോക്താക്കൾക്ക് ആവശ്യങ്ങൾ സംബന്ധിച്ച് വ്യാപകമായ ബോധവൽക്കരണം നടത്തുന്നതാണ്. എനിക്ക് ഉപഭോക്താക്കളോട് ഒരു അഭ്യർത്ഥനയും കൂടി ഉണ്ട്. ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അല്ലെ, കണ്ടിട്ടുണ്ടോ? ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കലും ഇല്ലെങ്കിൽ അതൊന്ന് ഉപയോഗിക്കണം. ഇതൊന്നും എല്ലാ ഓഫീസിലും ഇതിന്റെ നോട്ടീസ് ബോർഡിൽ ഇത് ഉണ്ടാവും കേട്ടോ. അത് നമ്മുടെ അവകാശമാണ്, ഉപഭോക്താക്കളുടെ അവകാശമാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഫൈന് വരെ ഇടാം നിങ്ങൾക്ക് തന്നെ. അങ്ങനെ അത് അത്രയും അത് ജീവനക്കാരൻ തന്നെ തയ്യാറാക്കിയതാണ്. അവർ തന്നെ താല്പര്യം എടുത്തിട്ട് എല്ലാവർക്കും ഒരു സേവനം കിട്ടണം, ചിലവർ ചെയ്യുന്നുണ്ട് ചിലവർ ചെയ്യുന്നില്ല എന്നുള്ള രീതി വരരുത് എന്ന് പറഞ്ഞിട്ടാണ് അതും. നമ്മൾ ഉപഭോക്താക്കളുടെ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഉപഭോക്താക്കളാണ് യജമാന്മാർ എന്നുള്ള സങ്കല്പത്തിലാണ് അത് ചെയ്യുന്നത്. അതാണ് എനിക്കതിൽ ചുരുക്കത്തിൽ പറയാനുള്ളത്. ഞാൻ നീട്ടുന്നില്ല. 85 ലക്ഷം രൂപ ഭരണാനുമതി ലഭിച്ച് കിട്ടും. 14.36% കുറച്ചാണ് സമയബന്ധയെ പൂർത്തിയായത്. 217 ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണ തടത്തറ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് എല്ലാ പിന്തുണയും നൽകിയ നമ്മുടെ MLA റവന്യൂ മന്ത്രിയും കൂടിയായ ശ്രീരാജനും ബഹുമാനപ്പെട്ട തൃശൂർ MP ബഹുമാനപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ മേയർ AK വർഗീസ് മറ്റ് ജനപ്രതിനിധികൾ ഇതിനായി പ്രവർത്തിച്ച ഓഫീസർമാർ ജീവനക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത സമയബന്ധമായി കുറഞ്ഞ ചെലവിൽ ജോലികൾ പൂർത്തീകരിച്ച കരാറ് എന്നിവർക്കും പദ്ധതിയോട് സഹകരിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതിന്റെ കൂടെ ഒരു 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, സോളാർ നമ്മുടെ കുടുംബ ചെലവിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയാണ്. അതിൽ കഴിയുന്നത്ര എല്ലാവരും 40% സബ്സിഡി ഉണ്ട്, ഇനി കുറച്ച് പൈസയേ ഉള്ളൂ. അതുകൊണ്ട് കഴിയുന്നത്ര വേഗം അതിൽ അപ്ലൈ ചെയ്താൽ അവർക്ക് വേഗം കിട്ടാനുള്ള സാധ്യത. അതേപോലെ കുസുമം
അതിലെ തൃശ്ശൂർക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ആദ്യം വെക്കാൻ പോകുന്നത്. 500,000 പമ്പുണ്ട്. 500,000 പമ്പില് മിനിസ്റ്ററൊക്കെ വിളിച്ചിട്ട് ഇവിടെ ഒരു ഫസ്റ്റ് യോഗം നടത്തിയിട്ടുണ്ട്. അതായത് കോൽകൃഷിയുടെ കൃഷിസ്ഥലത്ത് അവർക്ക് അവർ സൊസൈറ്റി ഉണ്ടാക്കി അതിൽ പമ്പ് സെറ്റ് വെച്ചു കൊടുത്താൽ അവരുടെ ചെലവും കഴിഞ്ഞ് കൂടുതൽ മിച്ചം കിട്ടും. അതേപോലെ കൃഷിക്കാർക്ക് പമ്പ് നനയ്ക്കുന്ന ഇറിഗേഷൻ നനയ്ക്കുന്ന ആളുകൾക്ക് 60% സബ്സിഡി കിട്ടും. അപ്പോൾ അഡീഷണൽ ഒരു ഇൻകം കൂടി കൃഷിക്കാർക്ക് കിട്ടും. വെച്ചാൽ ഒരു മഴ പെയ്താൽ 4 ദിവസം വെള്ളമോട്ടുണ്ടാവും. അത് ചെയ്താൽ അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം കിട്ടുന്ന ഒരു സ്ഥിതിയിലാണ്. ഒരു 3,000-2,000 rupees ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കുന്ന ഒരു കൃഷിക്കാരന്, നിങ്ങളിവിടെ അത്ര വലുതായിട്ട് ഞങ്ങളുടെ കൂടെയൊക്കെ കൃഷി പമ്പ് ചെയ്തുകൊണ്ട് കൃഷി ചെയ്യുന്ന ആളുകളാണ്, ഒരു 3,000 അടയ്ക്കുന്ന ആളുകൾക്ക് ആ 3,000 കഴിച്ച് 2,000 rupees അധികം കിട്ടുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിൽ നമുക്ക് വലിയ മാറ്റം കൊണ്ട്. അതിൽ മൈക്രോ ഇറിഗേഷനും കൂടി ചെയ്താൽ അതിലും വെച്ച് കൂടുതൽ പൈസ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മൈക്രോ ഇറിഗേഷൻ ഞാനിവിടെയൊക്കെ നോക്കി, പറമ്പിലൊക്കെ നോക്കിയപ്പോൾ കൃഷി നനയ്ക്കുന്ന ഒരു സ്വഭാവം വലുതായി കാണുന്നില്ല. അത് നനച്ചാൽ വിളവ് 6 ഇരട്ടിയെങ്കിലും കൂടും. ഇപ്പോൾ കുരുമുളക് നനച്ചില്ലെങ്കിൽ 2 kilos കിട്ടും. നനച്ചാൽ എത്ര കിട്ടും അറിയോ? 6 kilos കിട്ടും. അത് പ്രിസിഷൻ ഫാമിംഗിലേക്ക് പോയാൽ 10 kilos കിട്ടും. വിയറ്റ്നാമിലെ ഒരു കുരുമുളക് ഒരു ഏക്കറിൽ 7,500 kilos ഉണ്ടാകുമ്പോൾ കേരളത്തിൽ എത്ര അറിയോ? 350 kilos ഉണ്ടാകും. ആ രീതിയിൽ നാളികേരം നനച്ചില്ലെങ്കിൽ എത്ര കിട്ടും? 40 നാളികേരം കിട്ടും, അല്ലെങ്കിൽ 50 ഇല്ലേ? ശരിക്കും നനച്ചാൽ 100. അത് മൈക്രോ പ്രിസിഷൻ ഫാമിംഗിലേക്ക് പോയാൽ 150 നാളികേരം കിട്ടും. ഞങ്ങൾക്ക് അവിടെ 150 നാളികേരം എടുക്കുന്ന കൃഷിക്കാരെ ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ, അവർ നിങ്ങളൊന്ന് കാണണം. കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ കൊടുത്ത് 100-100 കൃഷിക്കാരെ ചേർത്തിട്ട് അതിൽ ഇലക്ട്രിസിറ്റിയുടെ എല്ലാ ഇലക്ട്രിസിറ്റി ഇല്ലാത്തവിടെയാണെങ്കിൽ സോളാർ പമ്പ് വരെ വെച്ച് തരാനുള്ള സൗകര്യം ഉണ്ടാക്കുക. അങ്ങനെ ചെയ്താൽ നമുക്കൊരു വലിയ മാറ്റം ഈ രംഗത്ത് ഉണ്ടാക്കാം. വിദേശ നാണ്യം കിട്ടാനുള്ള സൗകര്യം, നമ്മുടെ നാണ്യവിളകൾക്ക് നനയ്ക്കുന്ന ഒരു സ്വഭാവമില്ല, അത് നനയ്ക്കാൻ ഇലക്ട്രിസിറ്റിയുടെ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സൗകര്യം ചെയ്യും. അത് കുസുമത്തിൽ 60% സബ്സിഡിയുണ്ട്. അതും പരമാവധി ഉപയോഗിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത്. ഇതിൽ സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഓഫീസിന്റെ മന്ദിരം ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. അടുത്തതായി കോൺട്രാക്ടർ